ജനങ്ങളെയും പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രസ്ഥാനത്തെയും ഐക്യ ജനാധിപത്യ മുന്നണിയെയുമെല്ലാം സങ്കടത്തിലാഴ്ത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ വേർപാട്. ദീർഘനാളായി അദ്ദേഹം ചികിത്സയിലായിരുന്നെങ്കിലും ആ ചികിത്സ കഴിഞ്ഞ് അദ്ദേഹം രോഗവിമുക്തനായി തിരിച്ചു വന്ന് ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞങ്ങളെല്ലാം. പക്ഷേ ആ രോഗം ഗുരുതരമായതിനെ തുടർന്നാണ് ഇന്ന് വെളുപ്പിന് അദ്ദേഹം വിടവാങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ബാംഗ്ലൂരിൽ നിന്നും പ്രത്യേക വിമാനത്തിൽ ഉച്ചയോടുകൂടി തിരുവനന്തപുരത്ത് എത്തിച്ചേരും. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ വസതിയിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി അവിടെ നിന്നെടുത്ത് അദ്ദേഹത്തിൻ്റെ ദേവാലയമായ തിരുവനന്തപുരത്ത് അദ്ദേഹം പോയിരുന്ന ദേവാലയമായ സെക്രട്ടേറിയറ്റിന് തന്നെ സമീപത്തുള്ള സെൻറ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ അവിടെയും പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം KPCC ഓഫീസിൽ ഇന്ദിരാഭവനിലേക്ക് കൊണ്ടുവന്ന് അവിടെ എല്ലാവർക്കും കാണുന്നതിനുള്ള സൗകര്യം ഉണ്ടാക്കും. രാത്രി പുതുപ്പള്ളിയിലെ ഈ പുതുപ്പള്ളി ഹൗസിലേക്ക്, തിരുവനന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തന്നെ ഭൗതിക ശരീരം കൊണ്ടുപോകും. നാളെ രാവിലെ 7 മണിക്ക് ഇവിടെ നിന്ന് വിലാപയാത്രയായി വീട്ടിൽ നിന്ന് കോട്ടയത്തേക്ക് പുറപ്പെടും. കോട്ടയത്ത് തിരുനക്കര മൈതാനത്ത് പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം രാത്രിയോടുകൂടി പുതുപ്പള്ളിയിലേക്ക് കൊണ്ടുപോകും. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക്, മറ്റന്നാൾ ഉച്ചയ്ക്ക് 2 മണിക്കാണ് പുതുപ്പള്ളി പള്ളിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര കർമ്മങ്ങൾ നടക്കുക. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി കൂടി ആലോചിച്ച് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരുമായി ചർച്ച ചെയ്ത് എടുത്തിരിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് അറിയിക്കുന്നു.